സഹോദര സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മതിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. 8 ദിവസത്തെ നോമ്പെല്ലാം എടുത്ത് അമ്മയുടെ ഈ ജന്മദിനത്തിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഇന്ന് അതിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ അമ്മയുടെ ജന്മത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ മാതാവിൻ്റെ ജന്മത്തിരുന്നാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മാതാവിനോട് നമുക്ക് പറയാം, അമ്മേ, അമ്മയുടെ ജന്മദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും അമ്മയ്ക്കും നേരുന്നു എന്ന്. അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരുന്നതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മാതാവിനോട് നമ്മൾ പറയുക വേണ്ടേ, ഹാപ്പി ബർത്ത്ഡേ മമ്മ അല്ലെങ്കിൽ അമ്മ. അങ്ങനെ പറയാനായിട്ട് നമുക്ക് സാധിക്കണമല്ലേ, അല്ലേ? വലിയ സന്തോഷത്തോടു കൂടി 6-7 നൂറ്റാണ്ടുകളിലൂടെയാണ് കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെയാണ് നമുക്ക് കാണുക ഈ മറിയത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു രീതി സഭയിൽ കടന്നു വരുന്നത്. യുവാക്കിൻ്റെയും അന്നായിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം നൽകിയ സമ്മാനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല. പക്ഷേ ചില അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സഭ കാനോനിക്കലായിട്ട് സ്വീകരിക്കാത്ത ചില ഗ്രന്ഥങ്ങളുണ്ട്, അപ്രമാണിക ഗ്രന്ഥങ്ങൾ. അതിൽ യാക്കോബിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ കാണുക. അന്നായും യോവാക്കിമും അവർ മക്കളില്ലായിരുന്നു. ഏറെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ വാർദ്ധക്യത്തിൽ ദൈവം അവർക്ക് നൽകിയ സമ്മാനമാണ് മേരി. സ്നാപകന്റെ ജനനത്തിൽ ആ നാട് സന്തോഷിക്കുന്നത് പോലെ, അവരുടെ കുടുംബം സന്തോഷിക്കുന്നത് പോലെ മേരിയുടെ ജനനത്തിലും ആ നാട്ടുകാർക്കെല്ലാം, ആ കുടുംബങ്ങളെല്ലാം സന്തോഷിച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം മേരിയെ 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിച്ചതായും, അത് വീണ്ടെടുക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ചങ്ങാലികളെ സമർപ്പിച്ച് വീണ്ടെടുക്കുന്നതായിട്ട് കാണാം. ഇവിടെ മറിയത്തെ അവിടെ ആ ദേവാലയത്തിൽ തന്നെ സമർപ്പിച്ച് ദേവാലയത്തിൽ നിർത്തി മാതാപിതാക്കൾ തിരിച്ചു പോരുകയാണ്. അത്ര വരെ രംഗങ്ങൾ നമുക്ക് ഈ സുവിശേഷത്തിൽ മേരിയുടെ ജനനവും അതുപോലെ തന്നെ ആ ശൈശവകാലവുമായി ബന്ധപ്പെട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് കുറേ ആൾക്കാരുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണല്ലോ, ഇതിലെന്താ കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് തുറന്ന് വായിക്കണം, കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ഈ വചനം കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താ, ഇത് കുറേ ആൾക്കാരുടെ പേരാണല്ലോ, അങ്ങനെ നമുക്ക് തോന്നും അല്ലേ? അതാണെങ്കിൽ ഇത് വായിക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള പേരുകളും. എന്താണ് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അത് സുവിശേഷത്തിൻ്റെ ആരംഭത്തെ തന്നെ ഇതിങ്ങനെ യേശുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞ് ഇതിവിടെ സൂചിപ്പിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മനസ്സിൽ ഒപ്പം തന്നെ മനുഷ്യരുടെ മനസ്സിലും ഇടം തേടിയ കുറേ ജന്മങ്ങളുടെ പേരുകളാണ് ഇത്. ദൈവഹിതം നിറവേറ്റി ദൈവത്തിൻ്റെ ആ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവനായി രക്ഷാകര പദ്ധതിയിൽ ദൈവത്തോട് സഹകരിച്ചവർ എന്ന് വേണം ഇവരെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട്. അങ്ങനെ അവസാനം ഇത് എത്തിച്ചേരുന്നത് മറിയത്തിലാണ്. നമ്മളിങ്ങനെ വായിച്ചു കേട്ടല്ലോ, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. അതാണ് 16-ാമത്തെ വചനത്തിൻ്റെ അവസാനം. മറിയത്തിൽ നിന്ന് ക്രിസ്തു ജനിച്ചു. മറിയം ക്രിസ്തുവിൻ്റെ അമ്മ എന്നുള്ള കാര്യത്തിലേക്ക് ഇവിടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവം ഈ ഭൂമിയിൽ അവതരിക്കാനായി
ദൈവിക പ്രവൃത്തികൾക്കായി സഹകരിച്ച നല്ല മനുഷ്യരുടെ പേരുകളാണ് ഇവിടെ കാണുക. അതിൻ്റെ അവസാനം മറിയത്തിൻ്റെ പേരും ഇടം തേടുകയാണ്. സ്നേഹമുള്ളവരെ, സ്വന്തം ജീവിതത്തിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിലേക്ക് സ്വീകരിച്ച് വചനത്തെ സ്വീകരിച്ച് അതിനോട് 100% വിശ്വസ്തത പുലർത്തിയവരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. അതിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയായി മറിയവും അവിടെ ഇടം കണ്ടെത്തിയിരിക്കുക. അപ്പോൾ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ തിരുനാൾ, ജന്മത്തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ എന്താണ് നമുക്ക് മറിയത്തിന് കൊടുക്കാനുള്ള സമ്മാനം? ഞാൻ ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത ചില മെസ്സേജുകൾ കണ്ടു. 3 നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന 3 വട്ടം ചൊല്ലുക, 3 തവണ അല്ലെങ്കിൽ 33 തവണ സ്തോത്രഗീതം ചൊല്ലുക, 3 തവണ എത്രയും ദയാള മാതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലുക, അങ്ങനെ 3 അല്ലെങ്കിൽ 33 എന്നിങ്ങനെ രീതിയിൽ പരിശുദ്ധ കന്യാമറിയുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രാർത്ഥനകൾ ചെല്ലുക എന്നുള്ളൊരു മെസ്സേജ് കണ്ടു. അത് നല്ലൊരു കാര്യമാണ്. അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹവും ഇപ്പം തന്നെ വിശ്വാസവും ബന്ധവും എല്ലാം അതിലൂടെ നമുക്ക് ആഴപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ ഈ വംശാവലി ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചിന്തയാണ്, എങ്ങനെ ഈ ദൈവീയ രക്ഷാകര പദ്ധതിയിൽ മറിയം ഇടം കണ്ടെത്തി. അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമുക്കറിയാം ദൈവം എന്ത് പറഞ്ഞുവോ അത് മേരി അനുസരിച്ചു എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കതവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. രക്ഷകന്റെ അമ്മയായിട്ട് ദൈവം മേരിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു സമ്മതം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുക, ഇത് കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ നൽകിയ ഈ സമർപ്പണം, ഈ ഒരു ഉത്തരം ജീവിതത്തിൻ്റെ അവസാനവും ഇന്നും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് മേരി പറഞ്ഞത് ഇപ്രകാരമാണ്, അവൻ പറയുന്നത് ചെയ്യുക. ദൈവം പറയുന്നത് അതുപോലെ ചെയ്തുകൊണ്ട് അപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ അമ്മ നമ്മളോടും പറയുന്ന കാര്യം ഇത് തന്നെയാണ്, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറയുന്നത് ചെയ്യുന്നില്ല എങ്കിൽ മറ്റെല്ലാ വ്യക്തിപരമായിട്ടുള്ള ഡിവോഷൻസ് എന്ന് പറഞ്ഞ ഭക്തിയുടെ ഇതായിട്ടുള്ള മറ്റെല്ലാ രീതികളും ഒരുപക്ഷെ അർത്ഥശൂന്യമായി മാറും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നേ, പ്രാർത്ഥിക്കുന്നതും അമ്മയെ മഹത്വപ്പെടുത്തുന്നതും അമ്മയ്ക്ക് കൃതജ്ഞത പറയുന്നതും എല്ലാം നല്ലതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്, അത് ദൈവഹിതം എന്താണ് എന്ന്, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അത് ഞാൻ ജീവിച്ച് അതുവഴിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഈശോയുടെ അമ്മയും സഹോദരനും സഹോദരിയുമായി തീരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഭാഗ്യപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ട് തീരുവാൻ സാധിക്കുകയുള്ളൂ. മറിയം പറയുന്നുണ്ടല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ ഭാഗ്യം എന്ന് പറയുന്നത് രക്ഷകന്റെ അമ്മയായി എന്ന് തീരുന്നതിനുള്ള ആ ഭാഗ്യം മാത്രമല്ല, അതൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലും വലിയ കാര്യം എന്നുള്ളത് വചനമനുസരിച്ചു എന്നുള്ളതാണ്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് ഈശോ പറയുന്നത് കാണാം. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതെന്ന് പറയുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടിയുണ്ട്, അതിലും ഭാഗ്യപ്പെട്ടവരാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവചനം അനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വ്യക്തി മറിയം തന്നെ എന്ന് ഈശോ അവിടെ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ
അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ജീവിതത്തെ അമ്മ വഴിയായി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ എൻ്റെ ഈശോയെ ദൈവഹിതം എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ, അതനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുകയും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്നുള്ളത്, ആ ഹിതം എന്തെന്നുള്ളത് വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനിയും ദൈവം അത് ഓരോ നിമിഷങ്ങളിലും സമയാസമയങ്ങളിൽ വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ജീവിതത്തിൽ അനുവർത്തിക്കാനായിട്ടും അതുവഴിയായി ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടും സാധിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം. അവൻ പറയുന്നത് ചെയ്യുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതിലും വലിയ സന്തോഷം അമ്മയ്ക്ക് വേറെ ഒന്നുമില്ല. ഒരു പക്ഷേ മറ്റു പ്രാർത്ഥനകളെക്കാളും ഒക്കെ ഏറെ സന്തോഷമുള്ള കാര്യം അതായിരിക്കും, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈശോയും പറഞ്ഞതല്ലേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വചനം അനുസരിക്കും. മറിയത്തിനോട് നമുക്ക് ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ ഈ വചനം നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടണം, അവൻ പറയുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് അതുപോലെ അങ്ങ് ചെയ്യാൻ അമ്മയുടെ കൂട്ടുപിടിക്കുക. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ് എങ്കിൽ നാം ഓരോരുത്തരും സ്വർഗത്തിലേക്ക് കയറിപ്പോകേണ്ടതും ഈ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ്. ആയതുകൊണ്ട് അമ്മയുടെ ജന്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഈ ലോകത്തിലുള്ള ക്ലേശങ്ങളും അതുപോലെ പൈശാചികമായ പീഡകൾ തിന്മകൾ അതിനെല്ലാം അമ്മയോട് ചേർന്ന് തരണം ചെയ്തുകൊണ്ട് ഈശോ വാഗ്ദാനം ചെയ്ത് നിത്യജീവൻ അവകാശമാക്കാൻ നമുക്കും ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളെല്ലാം നമുക്ക് അനുവർത്തിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ ബലിയിൽ മറിയത്തിൻ്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. അമ്മയുടെ ഹൃദയത്തിൽ നമുക്ക് ഇടമുണ്ട്. അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും നഷ്ടപ്പെട്ടു പോകാതെ ഈശോയുടെ അടുത്തെത്തുവാൻ നിത്യജീവൻ അവകാശമാക്കാൻ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ആ ഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. അമ്മ തൻ്റെ സ്വർഗീയമായിട്ടുള്ള ആ സ്നേഹത്തിൽ നമ്മെ പൊതിയട്ടെ. ആ തിരുക്കാപ്പയിൽ നമ്മെ പൊതിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മെ സഹായിക്കട്ടെ. ആമേൻ.